ഇതിനകത്ത് ഇനി പ്രോസസ്സിൻ്റെ ആവശ്യം എന്താ? റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ഉത്തരവിൽ എന്ത് പ്രോസസ്സാണ്? ഇനി ഇതിൻ്റെ പിന്നെ പാനൽ ഉണ്ടാക്കണോ, സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണോ, വേറെ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? എന്താ പ്രോസസ്സ്? ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ? പ്രോസസ്സിന്റെ കാര്യം ഒന്നും സുപ്രീം കോടതിയിൽ പറയുന്നില്ല. ആകെ ഒരു വ്യക്തത കുറവുള്ളത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, സെൻകുമാറിനെ നിയമിച്ചു കഴിഞ്ഞാൽ ലോക്നാഥ് ബെഹ്റയെ എന്ത് ചെയ്യും, ശങ്കർ റെഡ്ഡിയെ എന്ത് ചെയ്യും, ജേക്കബ് തോമസിനെ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം മാത്രമാണ് സർക്കാരിനുള്ള ഈ ഒരു അവ്യക്തത. അതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പോയി വ്യക്തത നേടിയെടുക്കുവാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു കാര്യമില്ലേ, നളിനി നെറ്റോയെ രക്ഷിക്കാനാകില്ലെന്ന് ബോധ്യപ്പെട്ടു. 9-ാം തീയതി ഈ കേസെടുക്കുമ്പോൾ സംഭവം കോടതി അലക്ഷ്യത്തിലേക്ക് പോകും, അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ രക്ഷിക്കുവാൻ കഴിയാതെ വരും. ഈ ഒരു വെളിപാടുണ്ടായതാണോ ഇപ്പോൾ പെട്ടെന്ന് പുനർനിയമനം നൽകിക്കൊണ്ടുള്ള ഫയലിൽ ഒപ്പുവെക്കുവാനുണ്ടായ കാരണം? അത് തന്നെ, പ്രൈമ ഫേസി കണ്ടംപ്റ്റിൻ്റെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണല്ലോ കോടതി 9-ാം തീയതിയിലേക്ക് അത് പോസ്റ്റ് ചെയ്തത്. അത് പോസ്റ്റ് ചെയ്തപ്പോൾ കോടതി പ്രത്യേകമായിട്ട് പറയുന്നുണ്ടല്ലോ, അവരെ വിളിച്ചു വരുത്തണമെന്ന് പറയുമ്പോൾ ഇല്ല നോക്കട്ടെ എന്ന് പറയുമ്പോൾ, ഈ 9-ാം തീയതിക്ക് മുമ്പ് ഈ നിയമനം സർക്കാർ ഉത്തരവിറക്കിയില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഒരു വഴി സുപ്രീം കോടതി കാണിച്ചു കൊടുക്കും. ആ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ നാണക്കേടിന് തൊട്ട് മുമ്പ് രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ശ്രീ രാജീവ് അബ്രഹാം ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വളരെ വ്യക്തതയോടുകൂടി കോടതി റീഇൻസ്റ്റേറ്റ് ചെയ്യണം, സാധാരണ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, വ്യക്തതയോടുകൂടി ഉത്തരവിറക്കിയെന്നാണ്. ഇവിടെ CPMന്റെ പ്രതിനിധി പറയുന്നു വ്യക്തതയോടുകൂടിയിട്ടുള്ള ഉത്തരവാണെന്ന്, സർക്കാർ സുപ്രീം കോടതി പറയുന്നു വ്യക്തതയില്ലാത്ത ഉത്തരവാണെന്ന്. ഇതെങ്ങനെയാണ് വീഴ്ച ന്യായീകരിക്കുമ്പോൾ വന്നുവിടുന്ന വൈരുദ്ധ്യമാണ്? ശ്രീ രാജു അബ്രഹാം, രണ്ട് ചോദ്യങ്ങളാണ് PC വിശ്വനാഥ് ചോദിച്ചത്. പാർട്ടിയുടെ അഭിപ്രായമാണോ താങ്കൾ ഉന്നയിച്ച ഈ ദുരൂഹത എന്ന്, വ്യക്തതയുണ്ട് ഈ ഉത്തരവിൽ, വ്യക്തതയോടുകൂടി തന്നെ പുനർനിയമനം നൽകുവാൻ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ എങ്ങനെ അവ്യക്തത കടന്നുകൂടി കോടതി അലക്ഷ്യ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് സെൻകുമാർ പോയപ്പോൾ? അല്ല വിശ്വനാഥ്, അതിനകത്ത് സംശയിക്കണ്ട, രാജു അബ്രഹാമാണ് ഇപ്പോൾ ഇവിടെ പ്രോദാനം ചെയ്യുന്നത്. പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ വന്ന് മാതൃഭൂമി ചാനലിൽ ഒന്ന് അഭിപ്രായം പറയും, അതിന് വിശ്വനാഥ് വിഷമിക്കണ്ട. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതിയുടെ വിധിക്കകത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്ന വ്യക്തത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആടിനെ പട്ടിയാക്കാൻ നോക്കരുത്. അവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഇവിടെ അവ്യക്തത വന്നത് എവിടെയാണ്, അവിടെ ശങ്കർ റെഡ്ഡിയെ സംബന്ധിച്ചും ജേക്കബ് തോമസിനെ സംബന്ധിച്ചും ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിലുണ്ട്, പക്ഷെ സുപ്രീം കോടതി അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് അവ്യക്തതയുണ്ട്, വളരെ വ്യക്തമാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. ഗവൺമെന്റ് ഒളിച്ചോടിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഹൈക്കോടതിയിൽ നിന്ന് 2 ഡസൻ തവണ 10-20 തവണയല്ലേ നിങ്ങളുടെ ഗവൺമെന്റിനെ അന്ന് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ ചീത്ത പറഞ്ഞത്, എവിടെ പോയി നിങ്ങളുടെ തല പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ അവിടെ അത്തരം ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ, നിയമസഭയ്ക്കകത്ത് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിൽ കൂടുതൽ വാക്കെന്താണ് ഉപയോഗിക്കേണ്ടത്? അതിൽ കൂടുതൽ എന്ത് ആത്മാർത്ഥതയാണ് ഗവൺമെന്റ് കാണിക്കേണ്ടത്? പക്ഷേ അല്ല, പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള ആ കാര്യം നടപ്പാക്കിയിരുന്നു എങ്കിൽ ഇന്ന് കോടതിയിൽ നിന്ന് മുഖമടച്ചുള്ള ഈ തിരിച്ചടി ഇത് ഉണ്ടാകുമായിരുന്നില്ല. ശ്രീ രാജു അബ്രഹാം, ഈ മുഖം അടച്ചുള്ള തിരിച്ചടി ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. കോടതി ചെലവ് വരെ കൊടുക്കുവാൻ പറയുകയാണ്, ഹർജി പിൻവലിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴും കോടതി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ഹർജിയൊക്കെ പിൻവലിച്ചോളൂ പക്ഷെ ചെലവ് നൽകിയിട്ട് പോയാൽ മതിയെന്ന്. സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിക്കുന്നു, അത് കോടതി നടപടിയുടെ ഭാഗമാണ്, കോടതി അത് ചെയ്തോട്ടെ. അങ്ങനെ കോടതി ഗവൺമെന്റിന്റെ വാദം കേൾക്കാതെ വരുമ്പോഴാണ് കോടതിയുടെ ഈ സമീപനത്തിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. അത് വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ, നമുക്ക് കോടതി തന്നെ വേണമെങ്കിൽ പരിശോധിക്കൂ, നമുക്ക് അന്വേഷിക്കാം. ഗവൺമെന്റിന്റെ ഒരു വാദം കേൾക്കണ്ടേ? ഗവൺമെന്റ് പറഞ്ഞ തെറ്റായിക്കൊള്ളട്ടെ, കോടതിക്ക് അത് ബോധ്യമാകുന്നില്ല ആയിക്കൊള്ളട്ടെ, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നേ, അവരുന്നയിക്കുന്ന വാദഗതികൾ കേൾക്കാതെ ഒരു കേസ് ഡിസ്മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വേറെ അതിനകത്ത് വ്യാഖ്യാനിക്കേണ്ടത്? എന്താണ് വ്യാഖ്യാനിക്കേണ്ടത്? വളരെ പ്രമാദമായ 2 കേസുകൾ കുത്തഴിഞ്ഞ രൂപത്തിലേക്ക് അന്വേഷണ നടത്തിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള വാദഗതി ആദ്യഘട്ടത്തിൽ തന്നെ കോടതി തള്ളിയപ്പോൾ നമ്മൾ എന്താ ഇതിന് വിചാരിക്കേണ്ടത്? എന്താ ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ, ജിഷ കേസും പുറ്റിങ്ങൽ കേസും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നമ്മൾ സൂചിപ്പിച്ചത്. വ്യക്തിപരമായ ഒരു വിരോധത്തിന്റെയോ അഭിപ്രായത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഇത് സംസാരിക്കുന്നത്.
കോടതിയുടെ സമീപനം, കോടതിയെ ഒന്ന് വിമർശിക്കാൻ കഴിയില്ല, കടുത്തുപോകും എന്നൊരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി കർണൻ പോലും സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ആ വിജയം മാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ അസംഗിതമായ ഭാഷയിൽ നിയമസഭയ്ക്ക് ഉറപ്പ് നൽകിയത്. ആ ഉത്തരവ് ഞങ്ങൾ പാലിക്കും. പക്ഷെ നിയമസഭയ്ക്ക് ഒപ്പ് നൽകിയ പോലെയുള്ള ഉത്തരവ് പാലിക്കലല്ല ഇന്ന് വൈകിട്ടത്തെ ഈ ഒപ്പുവെക്കൽ. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ജസ്റ്റിസ് ലോക്കൂറിന്റെ അവസാന വാചകമാണ്. മറ്റൊരു വഴിയുമില്ലാതെ ഈ ഫയലിൽ ഒപ്പുവെക്കേണ്ട നിലയിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിച്ചത്. നോക്കാം എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന്. അതായത് ചെയ്തില്ല എങ്കിൽ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും. ചീഫ് സെക്രട്ടറിക്ക് കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും. ജയിലിൽ പോകേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് ഒടുവിൽ മുട്ടുമടക്കുവാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്. ശ്രീരാജു എബ്രഹാം, ഒരിക്കലുമല്ല. മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് ആ വാക്ക് പാലിക്കേണ്ട സന്ദർഭമായിരിക്കുന്നു. കാരണം ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വാദം കോടതി അംഗീകരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ കോടതി നടപ്പാക്കിയല്ലേ മാർഗമുള്ളൂ. കോടതി നടപ്പാക്കേണ്ടതല്ലേ, നടപ്പാക്കണം. അതൊന്നും സംശയമില്ല. അവിടെ വീഴ്ചയുടെയോ മുട്ടുമടക്കിന്റെയോ പരാജയത്തിന്റെയോ ഒന്നും പ്രശ്നമില്ല. അതേസമയം ആദ്യം തന്നെ ഞങ്ങൾ ഈ കോടതി നടപ്പാക്കത്തില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായിട്ടും മഞ്ജുഷ് പറഞ്ഞ ആ വാദത്തോട് ചോദിക്കാം. ഞങ്ങളങ്ങനെ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞില്ലല്ലോ, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാത്തടത്തോളം കാലം ആ സ്പിരിറ്റിനെ മാനിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ നമുക്കിതൊന്നും കോടതിയിൽ പോകാൻ പറ്റത്തില്ല, റിവിഷൻ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റൂല, റിവിഷൻ പോകാൻ പറ്റൂല, അങ്ങനെയുള്ളൊരു വാദം നമ്മുടെ ഭരണഘടന നമ്മളോട് പറയാത്ത വാദങ്ങളാണ്. എല്ലാ വ്യക്തിക്കും ഗവൺമെന്റിനും അവകാശമുണ്ട് കോടതിയെ സമീപിക്കാൻ. അത് മാത്രമേ ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിന് മുഖമടിച്ചടിയെന്നോ വീഴ്ചയെന്നോ നാണം കേടോ അത്ര ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത് ശരി. ശ്രീരാജു എബ്രഹാം, ഞാനൊന്ന് ഇടപെടുകയാണ്, ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ദോഷം ഉപദേശികൾക്കല്ല എൽ ഡി എഫിനാണെന്ന പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടതല്ലേ? ഇടവേളയ്ക്ക് ശേഷം.